എല്ലാവർക്കും നമസ്കാരം. ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചാ വിഷയം കറുത്ത പശുവിൻ്റെ പാലിന് പ്രത്യേകത ഉണ്ടോ എന്നതിനെക്കുറിച്ചിട്ടാണ്. യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ വന്ന ഒരു കർഷക സുഹൃത്തിൻ്റെ കമൻ്റായിരുന്നു അത്. അപ്പോൾ അതിനെക്കുറിച്ച് പല രീതിയിൽ അന്വേഷിച്ചു, വിവരങ്ങൾ ശേഖരിച്ചു. പല രീതിയിലെന്ന് പറഞ്ഞാൽ ഒന്ന് അനുഭവസ്ഥരുടെ രീതിയിൽ, മറ്റൊന്ന് ഔദ്യോഗിക രീതിയിൽ, അല്ലെങ്കിൽ ശാസ്ത്രീയ രീതിയിൽ നിന്നോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുമായി ബന്ധപ്പെട്ട പലരുമായി ഒക്കെ ചർച്ച ചെയ്തു. അപ്പോൾ അനുഭവസ്ഥരുടെ എന്നുള്ള രൂപത്തിൽ കിട്ടിയത് അവർ ആ കറുത്ത പശുവിൻ്റെ പാല് അങ്ങനെയുള്ളത് ഔഷധമൂല്യം എന്ന് പറയുന്നുണ്ട്. നാടൻ പശുവിൻ്റെ പാലിൻ്റെ ഔഷധമൂല്യം. ഇവിടെ കറുത്ത പശു എന്ന് പറഞ്ഞാൽ കറുത്ത നാടൻ പശുവാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. വിവിധ നാടൻ പശുക്കളുടെ ഇനത്തിൽ പെട്ട കറുത്ത നാടൻ പശു, അവിടെ പാലിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല ഇടങ്ങളിലും പല ഗ്രാമങ്ങളിലും പല ജനവിഭാഗങ്ങളിലും പല സ്റ്റേറ്റുകളിലും ചില പ്രത്യേക സ്റ്റേറ്റുകളിലും കറുത്ത പശുക്കളുടെ പാലിന് ഗുണമേന്മ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ചിലരുടെ ഇടയിൽ, ചില കർഷകരുടെ ഇടയിൽ, ചില ക്ഷീര കർഷകരുടെ ഇടയിൽ. അതാണ് ഒരു പ്രത്യേകത. അതിന് ഔഷധമൂല്യം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനൊരു വിശ്വാസം നിലവിലുണ്ട്. പക്ഷേ ഇതിൻ്റേതായ രീതിയിൽ ഔദ്യോഗികമായ രീതിയിൽ ചിലരൊക്കെ അന്വേഷണം നടത്തിയപ്പോൾ അവിടുന്ന് ലഭ്യമായ അറിവ് നേരെ വിപരീതമാണ്. അതായത് പാലിൻ്റെ ഗുണവും നിറവും തമ്മിൽ ബന്ധമില്ല എന്നുള്ള അഭിപ്രായമാണ് ലഭിച്ചത്. കാരണം നിറമെന്ന് പറയുന്നത്, പശുവിൻ്റെ നിറമെന്ന് പറയുന്നത് അതിൻ്റെ തൊലിക്ക് പുറമേ ഉള്ള രോമത്തിൻ്റെ നിറമാണ് ഉദ്ദേശിക്കുന്നത്. ആ കളർ മാറുന്നതിനനുസരിച്ച് പാലിൻ്റെ നിറത്തിന്, അല്ല പാലിൻ്റെ ഗുണത്തിന് പ്രത്യേകതയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് ലഭിച്ചത്. ഞാൻ ചോദിച്ചു അത്തരത്തിലെന്തെങ്കിലും പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് പാലിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുന്ന ഘടകങ്ങളെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും അവ ഇതുമായി ബന്ധമില്ല എന്നുള്ള അഭിപ്രായമാണ് അങ്ങനെ ഉള്ള തലങ്ങളിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ നിന്ന് ലഭിച്ചത്. പിന്നെ നമുക്ക് പണ്ടത്തെ പല വിശ്വാസങ്ങളും ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം അതിന് ന്യായീകരണം വരുന്നൊരു രീതിയുണ്ടല്ലോ, ശാസ്ത്രീയത കൊണ്ടുവരുന്ന രീതിയുണ്ടല്ലോ. നമ്മളുടെ പണ്ട് മുതലുള്ള ചില വിശ്വാസങ്ങൾ അത് ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളത് തെളിയിക്കുന്ന രീതി, അതായത് ഉത്തരം കണ്ടെത്തിക്കഴിഞ്ഞു പിന്നെ അതിൻ്റെ ചോദ്യം ഉണ്ടാക്കുക എന്നുള്ള രീതി, അങ്ങനത്തെ ഒരു ന്യായത്തിൽ, തർക്കത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ശാസ്ത്രീയതയുടെ പിന്നാമ്പുറങ്ങളിൽ നടക്കണമൊക്കെ ഉണ്ട്. ആ രീതിയിൽപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ കറുത്ത പശുവല്ലേ, അപ്പോൾ ധാരാളം വെയിൽ കൊള്ളുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സൂര്യപ്രകാശത്തിലെ താപം കൂടുതൽ ലഭിക്കുക, അതിൻ്റെ ഫലമായിട്ടുള്ള ഔഷധ ഗുണമാണ് ലഭിക്കുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനെൻ്റെ കുറച്ച് നല്ലവണ്ണം ഒരു യുക്തിചിന്താപരമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു കർഷകസുഹൃത്തിനോട് ചോദിച്ചു എന്താണ് ഈ ഔഷധ ഗുണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു കുറച്ച് സമയം കഴിയട്ടെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആരൊക്കെ വിളിച്ച് കോൺടാക്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം പാലി ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ടൊരു ഉദാഹരണം പറഞ്ഞെങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞ ഉദാഹരണത്തിൽ പഴം, നല്ലവണ്ണം പഴുത്ത പഴം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പശുവിന് കൊടുത്തു, നാടൻ പശുവിന് കൊടുത്തു. അത് കഴിച്ചു, കുഴപ്പമൊന്നുമില്ല, ചാണകമൊക്കെ കുഴപ്പമൊന്നുമില്ല ഇല്ല. നേരെ മറിച്ച് ഇതേപോലെ തന്നെ പഴുത്ത പഴം എടുത്ത് ഒരു 5-8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു, അതിനുശേഷം പുറത്തെടുത്ത് വെച്ചു. എന്നിട്ട് സാധാരണ ഉഷ്മാവിൽ തണുപ്പൊക്കെ പോയതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മുടെ പശുവിന് കൊടുത്തു. പശുവിന് കൊടുത്തപ്പോൾ അതിൻ്റെ ചാണകത്തിൽ അതിൻ്റേതായ അസ്വസ്ഥതകൾ, ചെറുതായിട്ട് വരളക്കൊക്കെ വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. അപ്പോൾ അതാണ് ആ ഔഷധ ഗുണത്തിൻ്റെ പ്രത്യേകത ആയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. രണ്ടിൻ്റെയും അവസ്ഥ ഒന്നു തന്നെയല്ലേ, പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച നിമിത്തം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആ വസ്തുവിലുണ്ടായിട്ട് മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ പഴത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ ശാരീരിക ലക്ഷണമെന്ന രൂപത്തിൽ ആ പശുവിന് ദഹിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും വയറിളകുകയും ചെയ്തതെന്ന് പറയപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത് എത്ര എണ്ണത്തിൽ നോക്കിയിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ വീട്ടിലെ പശുവിൻ്റെ കാര്യം മാത്രമേ ചെയ്തുള്ളൂ എന്നുള്ള കാര്യം കൂടി പറഞ്ഞു എന്നോട്. പിന്നെ അദ്ദേഹം ചെയ്തിട്ടില്ല, മറ്റിനങ്ങളൊന്നും ചെയ്യുകയോ അല്ലെങ്കിൽ അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ശാസ്ത്രീയ യുക്തിക്ക് അതും നിരക്കാത്തതാണല്ലോ, ഏതെങ്കിലും ഒരു പരീക്ഷണം മാത്രം നടത്തി നിഗമനം കണ്ടെത്തുക എന്ന രീതി അതും നിരക്കാത്തതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് അതിൻ്റെ ഔഷധ ഗുണം ഉള്ള രൂപത്തിലൊക്കെ പറഞ്ഞത്. നെയ്യൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടാക്കുന്നതും
അതുപോലെ തന്നെ സാവധാനത്തിൽ നെയ്യാകുന്നൊക്കെയുള്ള വ്യത്യാസം വീണ്ടും വിവരിച്ചു അദ്ദേഹം. അതും യുക്തിഭദ്രമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ കടല മുതല മുതിര എന്നിവയൊക്കെ വേവിക്കുമ്പോൾ വിറകടുപ്പിലാണ് വേവിച്ചത്, അത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അദ്ദേഹം ചോദിച്ചു. അതുപോലെ തന്നെ പ്രഷർ കുക്കറിൽ വേവിച്ച കടല അല്ലെങ്കിൽ മുതിര ആ കറി കൂട്ടുമ്പോഴുള്ള ടേസ്റ്റിൻ്റെ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ന്യായീകരണം മുന്നോട്ട് നിവർത്തിയിരുന്നു. ഔഷധ ഗുണം എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത്. അതായത് ചെറിയ പശുക്കളാണ് കേരളത്തിലുള്ളത്, കാസർഗോഡ് തന്നെ ആയാലും വെച്ചൂർ പശു ആയാലും പാലിന് ഔഷധ ഗുണം എന്ന് സ്ഥാപിക്കുകൂടി അദ്ദേഹം അങ്ങനെ ചെയ്തു. അതാണ് പാലിൻ്റെ ഔഷധ ഗുണമായി പറഞ്ഞത്. അപ്പോൾ ആയതിനാൽ വെയിൽ കൂടുതലായിട്ട് താപോർജ്ജം, വെയിൽ കൊള്ളുന്ന അവസ്ഥയിൽ കൂടുതലായിട്ട് താപോർജ്ജം കിട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഔഷധ ഗുണമായിട്ട് കറുത്ത പശുവിനുണ്ടെന്നുള്ള കാര്യം അവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിന് ഇത് ഇക്കാര്യം ഞാൻ വേറൊരു കർഷക സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു രണ്ട് മണിക്കൂർ കൂടുതലായിട്ട് മറ്റു പശുക്കൾ വെയിൽ കൊണ്ടാൽ ഈ സംഭവം തന്നെ ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെയാണെങ്കിൽ കറുത്ത പശുവിൻ്റെ പാലിന് ഔഷധ ഗുണമുണ്ടെങ്കിൽ വെളുത്ത പശുവിൻ്റെ പാലിന് ഔഷധ ഗുണം ഇല്ലാന്നാണോ പറയുന്നത്? അങ്ങനെയൊക്കെയുള്ള ചർച്ചകളൊക്കെ രസകരമായ ചർച്ചകളായിരുന്നു അത്. ആ വിവരം കൂടി ഇവിടെ പങ്കുവയ്ക്കുന്നതെന്ന് മാത്രം. അത്തരം ഒരു ക്രോഡീകരണം നടത്തുമ്പോൾ നിഗമനം മാത്രമല്ല ചർച്ചയിലെ പ്രസക്തമായ ഭാഗങ്ങൾ കൂടി ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുക കൂടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ വെയിൽ കൊള്ളുന്നു എന്നുള്ളൊരു കാര്യമാണ് അവിടെ എടുത്തു പറയുന്നത്. വെയിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ വെയിൽ കൊണ്ടു, അദ്ദേഹം വീണ്ടും എന്നോട് സൂചിപ്പിച്ചാണ് അതിനെ എതിർത്ത ഒരു കർഷക സുഹൃത്ത്. അതായത് നമ്മൾ വെയിൽ കൊണ്ടു എന്നുള്ള എന്ത് സംഭവിക്കും? ദീർഘനേരം വെയിൽ തിന്നു കഴിഞ്ഞാൽ നമുക്ക് ദാഹം ഉപപ്പെടും, വേർപ്പ് വരും, അതുപോലെ വേർത്തത് നിമിത്തം നമ്മുടെ ചൂട് ശരീരത്തിൽ ചൂട് ക്രമീകരിക്കപ്പെടും, അതുപോലെ തന്നെ മൂത്രം അളവ് കുറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻസ് നിറം മാറുകയോ ഒക്കെ ചെയ്യും. ഇതേ സംഗതി തന്നെ പശുവിനുണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് പാലിൻ്റെ ജലാംശത്തിൻ്റെ തോത് കുറയുന്നതാണ് ഈ സുഹൃത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഉത്തരമായി ലഭിച്ചിട്ട് ഉള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്രോഡീകരിക്കുകയാണ്. ഗ്രാമീണരുടെ ഭാഷയിൽ അതിന് നാട്ടു നടപ്പനുസരിച്ച് കറുത്ത പശുവിന് ഔഷധ ഗുണമുണ്ടെന്ന് ചില ആളുകളും ചില പ്രദേശത്തുള്ളവർ വിശ്വസിക്കുന്നു ഉണ്ട്. അതിന് പറ്റിയൊരു ന്യായീകരണമായി പറയുന്നത് കറുത്ത പശു കൂടുതലായിട്ട് താപം അല്ലെങ്കിൽ സൂര്യപ്രകാശം താപോർജ്ജം ആഗിരണം ചെയ്യുന്നു, സൂര്യൻ്റെ താപോർജ്ജം ആഗിരണം ചെയ്യുന്നു എന്നുള്ളൊരു സയൻറ്റിഫിക് ഫാക്റ്റിനെ വെച്ചുകൊണ്ട് ഒരു സുഹൃത്ത് നൽകിയൊരു വിശദീകരണമാണ്. മറ്റ് ശാസ്ത്രീയമായ വിശദീകരണം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളവർ ലഭിച്ചതെന്താണെന്ന് വെച്ചാൽ നിറം ഒരിക്കലും പാലിൻ്റെ ഗുണത്തെ അല്ലെങ്കിൽ ഗുണമേന്മയെ അല്ലെങ്കിൽ ഒന്നും ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഒത്തുതീർപ്പ് എന്നുള്ളതിൽ അറിയപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പാലിന് ജലാംശം കുറയുകയും അഥവാ കട്ടി കൂടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരമൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം. ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഈ ചോദ്യം ചോദിച്ച സുഹൃത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു.